ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്യാനുള്ളത്, ഞാൻ ഇന്ന് കടയിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഉണ്ണിയപ്പച്ചട്ടി കാണാനില്ല. ഉണ്ണിയപ്പച്ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 കുഴിയുള്ള ഏകദേശം ഒരു 10-25 kg വെയിറ്റ് വരും. അത് 25 കൂടുതൽ വെയിറ്റ് വരും. 3800 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. നമ്മളെ കട തുടങ്ങിയിട്ട് 5 മാസമായി. ഞാൻ ആ വരുമാനത്തിൽ നിന്ന് 50, 10, 100, 200 വന്ന് കൂട്ടി കൂട്ടി വെച്ചിട്ട് വലിയൊരു ഉണ്ണിയപ്പച്ചട്ടി ഞാൻ വാങ്ങിച്ചു വെച്ചാണ്. അതായത് പുറത്ത് കച്ചവടം ചെയ്യാൻ പോവുകയാണെങ്കിൽ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. എന്നുവെച്ചാൽ ആ ഉണ്ണിയപ്പച്ചട്ടി മാത്രം ആരോ കൊണ്ടുപോയി. അപ്പോൾ കൊണ്ടുപോയ ആൾക്കാർക്ക് എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ കരയാറില്ല, പക്ഷെ എനിക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ എന്തെങ്കിലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് നഷ്ടപ്പെടുമ്പോൾ എനിക്കൊരു വേദനയാണ്, എനിക്ക് സങ്കടം വരും. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആയുധമാണ് അല്ലേ. എൻ്റെ ആയുധം പറയുന്നത് എൻ്റെ ഉണ്ണിയപ്പച്ചട്ടികളാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ്. അപ്പോൾ ചട്ടി തിരിച്ച് കിട്ടാനായിട്ട് നിങ്ങളെ പ്രാർത്ഥിക്കുക. പിന്നെ പറയാനുള്ളത്, കുറേ പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് ഈ കച്ചവടം. ഈ ഉണ്ണിയപ്പത്തിൻ്റെ ഈ ഒരു കച്ചവടം തുടങ്ങി ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. അതായത് ഞാനൊക്കെ തുണിക്കടയിലും ഫിനാൻസിലൊക്കെ നിന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും പറയും ഞാൻ അങ്ങനെ നിന്ന ഒരു വ്യക്തി. അതായത് അവിടേക്ക് പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മൾ ഫുൾ മേക്കപ്പായിട്ട് നിൽക്കും. അപ്പോൾ പറയാം, അങ്ങനെയുള്ള ആൾ ഇപ്പം ഇങ്ങനെയൊരു അവസ്ഥയിലെത്തിയില്ലേ പണ്ട് എൻ്റെ വെറുതെ കളിയാക്കും. പക്ഷെ ഞാനൊന്നും മൈൻഡ് ആക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ചട്ടി പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ കരയുമ്പോൾ ഒരുപാട് ആൾക്കാർ ചിരിക്കും, അതെനിക്കറിയാം. കാരണം നമ്മൾ വളരുമ്പോൾ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. എന്താ പറയുന്നതെന്ന് അറിയുന്നില്ല. കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. ഒരു ഉണ്ണിയെപ്പറ്റിട്ട് കളഞ്ഞു പോയതുകൊണ്ട് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടാവുക. പക്ഷെ അതൊന്നും ഞാൻ നോക്കില്ല. ഞാൻ എന്തായാലും കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവുകയാണ്. എന്താ പറയണമെന്ന് അറിയില്ലല്ലോ. തൽക്കാലം 2 ചട്ടികളുണ്ട്, പക്ഷെ അത് വലിയ ചട്ടിയാണ്. അത് ഞാൻ അത്രയും പൈസ സേവ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അത് പോ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതെനിക്ക് സ്വർണത്തേനേക്കാൾ വിലയാണ് എനിക്ക് ആ ഉണ്ണിയപ്പച്ചട്ടിക്ക്. ആദ്യമായിട്ട് നമ്മളൊരു വരുമാനം, ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി, അതൊന്നും നമ്മളൊരു ചട്ടി വാങ്ങിക്കുമ്പോൾ അതിലെത്ര വിഷമുണ്ടോ നമുക്ക്. അത് പോകുമ്പോൾ എങ്ങനെ തോന്നണം ഈ കടലിനുള്ളിൽ കയറിയിട്ട് അത് എൻ്റെ കയ്യിൽ തന്നെ കയറിയാൽ സാധനം എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്.